ഇത് സരസ്വതി അമ്മ. അമ്മയ്ക്ക് 82 വയസ്സുണ്ട്. നിങ്ങൾ ഈ കാണുന്ന നെറ്റിപ്പട്ടങ്ങളും കോലങ്ങളും എല്ലാം ഈ അമ്മയുടെ കൈകൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ ഈ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടാൽ നമ്മൾ പോലും കണ്ടിരുന്നു പോകും. നിങ്ങളത് നോക്കിക്കേ, എന്തൊരു ഭംഗിയാണത് കാണാന്ന്. വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത സരസ്വതി അമ്മ ഉണ്ടാക്കുന്ന ഈ നെറ്റിപ്പട്ടങ്ങൾക്ക് ഫാൻസ് ഏറെയാണ്. ഇന്ന് ഈ അമ്മയുടെ വിശേഷങ്ങളാണ്. നമ്മുടെ സരസ്വതി അമ്മയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞ അമ്മ, സരസ്വതി അമ്മ അല്ലേ? സരസ്വതി അമ്മ. അമ്മ എത്ര വർഷമായി ഈ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? നാലഞ്ച് വർഷമായി. ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കാനായിട്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അല്ലേ? എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെ ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കാന്നുള്ളൊരു മനസ്സിലെങ്ങനെ കാണുമ്പോഴൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആനയുടെ വെക്കുമ്പോ അങ്ങനെ, അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് വരച്ചു നോക്കി അങ്ങനെ പഠിച്ചു ഉണ്ടാക്കിയതാ. ആരെ പഠിപ്പിച്ചൊക്കെ തന്നതല്ലേ? ആരെങ്കിലും കണ്ടു പഠിച്ചതോ അങ്ങനെ വല്ലതും ആണോ? കൊറേയൊക്കെ എനിക്ക് അറിയാവുന്നു, പിന്നെ കുട്ടികൾ വരുമ്പോ അവരോട് ചോദിക്കും. അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള നെറ്റിപ്പട്ടങ്ങൾ ഉണ്ട് അമ്മ ഉണ്ടാക്കുന്ന? അളവ് അത് ഈ അളവെടുത്ത് ഓരോരോ അളവിലല്ലേ ഉണ്ടാക്കണ. അങ്ങനെ 5.5, 6 അടി അങ്ങനെയൊക്കെ ഓരോ കണക്കിലെടുക്കും. ഉണ്ട്. ഓക്കെ. ഈ ഈ നാഗപടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെറ്റിപ്പട്ടത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചൂരൽ പുളി എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റിപ്പട്ടം, ഇതിന് രണ്ടിനുള്ള വ്യത്യാസം ശരിക്കും എന്താണമ്മ? വ്യത്യാസം എന്താ വെച്ചാൽ, ചൂര ഇത് വെക്കണേൻ്റെ വ്യത്യാസം വരും. ഇങ്ങനെ ഇത് വരില്ലോ, ഇവിടെ ഈ സ്ഥലത്ത് മുത്ത് വയ്ക്കുന്ന സ്ഥലത്ത് നാഗപടം വയ്ക്കും. ഓക്കെ, അതാണ്. നാഗപടത്തിന്റെ ഭംഗിയും കൂടും. നാഗപടത്തിനാണോ കുറച്ചുകൂടി? ചിലർക്കൊക്കെ അത് വലിയ ഇഷ്ടമാണ്. ചെയ്യാനായിട്ട് ഏതാ കുറച്ചുകൂടി എളുപ്പം? എളുപ്പം ഇപ്പൊ നാഗപടം വയ്ക്കുന്ന തന്നെയാണ്. അത് എളുപ്പം കഴിയും. എളുപ്പം കഴിയും. ഇതാ സ്ഥാനത്ത് ഇവിടെ രണ്ടുപേരും ഇത് വെക്കണം, ഈ മുത്തുകളൊക്കെ. അമ്മ ഈ ഒട്ടിച്ചു തുടങ്ങുമ്പോ ഉണ്ടല്ലോ മൂലഗണപതിയും തുടങ്ങുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണോ തുടങ്ങേണ്ടത്, അതോ ഇഷ്ടമുള്ള സ്ഥലത്തൊന്നും നമുക്ക് ഒട്ടിച്ചു തുടങ്ങാമോ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെയില്ല, ഇതിങ്ങനെ മൂലഗണപതി വെച്ച് പിന്നെ ചന്ദ്രക്കലകളൊക്കെ വെച്ച് ത്രിമൂർത്തികളെ വെക്കും, പിന്നെ ലക്ഷ്മി പാർവതി ഇത് രണ്ടെണ്ണം, അവിടെ പഞ്ചഭൂതങ്ങൾ മുള്ളി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും വശത്ത് പണി തുടങ്ങാം. ഓക്കെ. എടിഭാഗം ഈ മൂലഗണപതി ഇവിടുന്ന് ചോട്ടുന്ന് പണി തുടങ്ങും. ഇപ്പൊ ഈ തിടമ്പേറ്റിയ ആനയ്ക്കൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള നെറ്റിപ്പട്ടങ്ങളൊക്കെ വെച്ച് കാണുമ്പോ അമ്മ അത് കണ്ടിട്ട് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഫീലൊക്കെ? എങ്ങനെയത് അമ്മക്ക് സന്തോഷം തോന്നിയോ? സന്തോഷാണ്. അങ്ങനെ പോയി കാണാറുണ്ട് പൂരങ്ങളൊക്കെ അല്ലേ? പൂരങ്ങള് ഇതിലേ കാണുള്ളൂ, ഇപ്പൊ വയസ്സായി പിന്നെ പുറത്തേക്കൊന്നും പോവാറില്ല. പോവാറില്ല ടിവിയില് കാണും. ഒരു ദിവസം ഇത് എത്ര നാൾ എടുക്കും ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അതിപ്പോ പെട്ടെന്ന് എടുക്കുമ്പോ ഒരു 2-2.5 ദിവസം കൊണ്ട് ഉണ്ടാക്കി കഴിയും. ഇത് എത്ര അടി? ഈ നൂല് കെട്ടണം, ഇതിൽ ചുറ്റും നൂല് വെക്കില്ലേ, അത് നമ്മൾ കെട്ടിയെടുത്തിട്ട് വീണ്ടും മാല കെട്ടിയിട്ട് അത് ഇത് മോട്ടിക്കണം. പിന്നെ മയിൽപ്പീലി അണിയി, മയിൽപ്പീലി വെട്ടി, മയിൽപ്പീലി വെച്ചിട്ടുണ്ടാവും. അപ്പൊ പീലി വെട്ടി ആദ്യം പീലിയുടെ ഇതുണ്ടല്ലോ നാര്, നാരും അളവിന് വെട്ടി ചുറ്റും വെച്ച് അത് കഴിഞ്ഞ് പീലിയുടെ കണ്ണ് ഇല്ലേ, പീലി കണ്ണ് അത് വെട്ടി അതിന്റെ മീതം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അമ്മക്ക് ഏതാ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം? ചെയ്യാൻ എനിക്കറിയാം. ഏറ്റവും എളുപ്പം ഏതാ? എളുപ്പം നോക്കുകയാണെങ്കിൽ ഇതാണ്, നൂല് വെച്ച് കഴിക്കണത്. നൂല് പീലി വെട്ടി ഉണ്ടാക്കത്തി ബുദ്ധിമുട്ടുണ്ട്, അത് കുറച്ചധികം വേണം. അത് കാരണം എന്നാലും സാധനം വെച്ചാ ഭംഗിയാണ്. അമ്മ നെറ്റിപ്പട്ട അല്ലാണ്ട് വേറെ എന്തൊക്കെയാ അമ്മ ചെയ്യാറ്? ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാവുന്ന അത്യാവശ്യം പിന്നെ ഇത് കോലം ഉണ്ടല്ലോ, കോലം ഇതത് ചെയ്യും. പിന്നെ ഇതൊക്കെ ഒട്ടിച്ചിട്ട് ഇതൊക്കെ വെച്ച് ഒട്ടിച്ച് ഇതിന്റെ ചുറ്റും നൂലൊക്കെ കെട്ടി വെക്കണം. നൂലൊക്കെ അറേഞ്ച് ചെയ്യുന്നത്? നൂല് മുഴുവൻ കിട്ടാൻ ഞാൻ തന്നെയാണ്. മറ്റേ ഇതൊക്കെ കുട്ടികളും സഹായിക്കില്ലോ, ആനവട്ടമൊക്കെ. അതിനും ഇതൊക്കെ ഒട്ടിക്കുക, അവര് ഇതൊക്കെ ചെയ്യും. മോളൊക്കെ അത് പെട്ടെന്നൊക്കെ ചെയ്യും. അതിന് അളവുണ്ട് വെക്കാൻ വട്ടത്തിന്, അതൊക്കെ അളവെടുത്ത് ശരിക്കും വെച്ച് ചുറ്റും പീലി അല്ലെങ്കിൽ നൂല് ഇങ്ങനത്തെ നൂല് വെക്കണതുണ്ട്.
വട്ടം. ആ വട്ടത്തിലല്ലേ. അമ്മയുടെ പിന്നില് പ്രവർത്തിക്കുന്ന ആള് ചേട്ടനാണല്ലേ. ചേട്ടന്റെ പേര്? എൻ്റെ പേര് അഭിഷേക് എന്നാണ്. അഭിഷേക്, ഞാനൊരു മേളം ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഞാനും അമ്മൂമ്മയും കൂടിയാണ് ഇത് ഈ സംരംഭം തുടങ്ങി വെച്ചത്. ഒരു 6-7 വർഷത്തോളമായി ഞങ്ങൾ. പിന്നെ അമ്മൂമ്മയാണ് ഇപ്പോൾ ആദ്യം ഞാനാണ് ചെയ്തു തുടങ്ങിയത്. പിന്നീട് അമ്മൂമ്മ അത് ഏറ്റെടുത്ത്, അമ്മൂമ്മയാണ് അതിൻ്റെ മെയിൻ വർക്കുകളെല്ലാം അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നെറ്റിപ്പട്ടത്തിന് പുറമേ നമ്മളിവിടെ ചെയ്യുന്നത് ആലവട്ടം, തെടമ്പ്, കോലം, അങ്ങനെ മ്യൂറൽ പെയിൻറ്റുകൾ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് നമ്മൾ ഈ ആലവട്ടം എന്ന് പറയുന്നത്. ഇതിൽ ഈ ആലവട്ടം എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു പൂർണ്ണമായി വർക്ക് തീർന്നുള്ള ഒരു ആലവട്ടമാണിത്. ഇതിൽ നമ്മൾ ഈ വൈറ്റ് പോർഷൻ വരുന്നത് മുഴുവൻ നമ്മുടെ മയിൽപ്പീലിയുടെ തണ്ടാണ്. മയിൽപ്പീലി വരുന്ന വൈറ്റ് പോർഷൻ, ആ തണ്ട് നമ്മൾ, ആ തണ്ടിനെ നമ്മൾ ചീകിയെടുത്ത് ആ തണ്ടിനെ വളച്ച് ഓരോരോ ഡിസൈനുകളിലാക്കുന്നതാണ് ഈ ഭാഗം മുഴുവൻ. പിന്നീട് ആ വർക്കിന് ശേഷം നമ്മൾ മയിൽപ്പീലി, ഇവിടെ മയിൽപ്പീലിയുടെ നാരുകൊണ്ട് നമ്മളൊരു ലെയർ ഇതിന് ചുറ്റും ഉണ്ടാക്കും. ആ നാരിൻ്റെ മുകളിൽ നമ്മൾ മയിൽപ്പീലി വൃത്തിയായി അടുക്കി അറേഞ്ച് ചെയ്ത് വെച്ച് പിന്നീട് ഈ മയിൽപ്പീലി നാര് 2-3 വളയം കൂടി വയ്ക്കുമ്പോൾ ഈ ആലവട്ടം പൂർണ്ണമായി. ഇതേ വർക്ക് തന്നെ നമ്മൾ ഈ 2 സൈഡിൽ, ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് അങ്ങനെ ഒരു പെയർ ആലോട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര ദിവസം എടുക്കും ഇത് തയ്യാറാക്കാൻ? ഇത് നമുക്ക് ഒരു 2 ദിവസത്തോളമാണ് നമുക്കിത് തീർക്കാനായിട്ട് സമയം വരിക. ഇത് ഓരോ സൈസിനനുസരിച്ചിട്ടാണ് നമ്മളത് ഓർഡർ പ്രകാരം നമ്മൾ എല്ലാവർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. ഇതിലേത് വർക്കായാലും നമ്മൾ കൊറിയറായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കൊറിയറായിട്ടായിരിക്കും വന്ന് വാങ്ങുന്നവരുണ്ട്. ഓർഡർ പ്രകാരം നമ്മൾ ഏത് സൈസിന് വേണമെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ആലവട്ടത്തിൽ തന്നെ നമുക്ക്, ഇത് സാധാ മയിൽപ്പീലി തണ്ട് വെച്ചിട്ടുള്ള ഒരു ആലവട്ടമാണ്. അതേപോലെ തന്നെ നമ്മൾ ആ ആലവട്ടത്തിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇത് സെയിം ആലവട്ടം തന്നെയാണ്, നിങ്ങൾ നേരത്തെ കണ്ട അതേ ആലവട്ടം തന്നെ. ഇതിൽ നമ്മൾ ആലവട്ടത്തിൽ സെൻട്രൽ പോർഷനിൽ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് ആണ്. ഇത് മ്യൂറൽ പെയിൻറ്റിങ് വരച്ചതാണ് ആലിലക്കണ്ണൻ. ചുറ്റും നേരത്തെ ഞാൻ പറഞ്ഞ സെയിം അതേ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇതാരെ വരയ്ക്കുന്നതൊക്കെ? വരയ്ക്കുന്നത് ഞാൻ, ഇത് നെറ്റിപ്പട്ട ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വേറൊരു സ്റ്റുഡൻറ്റ് ചേച്ചിയുണ്ട്. ആ ചേച്ചിയാണ് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. ആ ചേച്ചി ഓൾറെഡി വരയ്ക്കുന്ന ചേച്ചിയാണ്. ആവശ്യപ്രകാരം അപ്പോൾ ചെയ്തു. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനാണ് എല്ലാം. അപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്ന ഫിഗർ ഏതാണോ അത് നമ്മൾ വരച്ച് ആലവട്ടത്തിലായി നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഏത് ഭാഗത്തേക്കാണെങ്കിലും പാഴ്സൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്? എബ്രോഡ് ആയാലും ഇന്ത്യയിൽ എവിടെയായാലും നമ്മൾ കൊറിയർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നതനുസരിച്ച്, അവർ പറയുന്ന ഡേറ്റിൽ, അവരുടെ സൈസിൽ ഏതായാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമ്പലങ്ങളിലേക്കൊക്കെ ഓർഡറും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്? ഓ, അത് നമ്മൾ ഈ ചെയ്യുന്ന കൂടുതൽ വർക്കും ഫാൻസിയാണ്. ഹൗസ് ഹോൾഡായിട്ട് നമ്മൾ വോൾ ഹാങ്ങിങ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും വീടുകളിലേക്കാണ് ഇത് നമ്മൾക്ക് ഓർഡർ വരാറ്. എന്നാലും ചില അമ്പലങ്ങളിൽ ഇപ്പോൾ ചില ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഡെക്കറേഷൻ പർപ്പസിനായിട്ടും നമ്മൾ ഈ വർക്കുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അമ്പലങ്ങളിലേക്കും ഓർഡർ വരാറുണ്ട്. അതിന് പുറമെ കസ്റ്റമേഴ്സിന് വരാറുണ്ട്. നമ്മൾ ഓൺലൈനായിട്ടാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഈ ആലവട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ഇത്തിരി പ്രത്യേകതയുള്ള ഒരു ആലവട്ടമാണിത്. ഒരു പുതിയതായിട്ട് നമ്മളിന്ന് ചെയ്തിട്ടുള്ള ഒരു ആലവട്ടമാണ്. ഇതിൽ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിൽ നമ്മൾ മയിൽപ്പീലി തണ്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽ വർക്കുകൾ തന്നെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് സെൻട്രലിൽ മുരുകൻ്റെ വേലാണ് വെച്ചിട്ടുള്ളത്. അതൊരു കസ്റ്റമേഴ്സായിട്ട് സ്പെഷ്യലി ഒരു കസ്റ്റമർ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇത്. ഇനി നെറ്റിപ്പട്ടത്തിൽ തന്നെ ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് നെറ്റിപ്പട്ടത്തിലും ചെയ്യാം. അതായത് നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ നെറ്റിപ്പട്ടത്തിന് ചുറ്റും നമ്മൾ നൂലാണ് സാധാരണ കാണുക. പക്ഷേ അതിന് പകരം നെറ്റിപ്പട്ടത്തിന് ചുറ്റും നമ്മൾ ഫുള്ളായി മയിൽപ്പീലി, ഇതേ പറഞ്ഞ പോലെ തന്നെ മയിൽപ്പീലി വെച്ച് മയിൽപ്പീലി നെറ്റിപ്പട്ടം നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ നെറ്റിപ്പട്ടത്തിൽ ചെയ്യുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് മ്യൂറൽ നെറ്റിപ്പട്ടമാണ്. ഇതാണ് മ്യൂറൽ നെറ്റിപ്പട്ടം. ഇത് മ്യൂറൽ പെയിൻറ്റിങ് ആണ്, വേറെ ഒന്നുമില്ല. നെറ്റിപ്പട്ടത്തിന് ആ ഈ ഭാഗത്തിന് പകരം നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്, ഇവിടെ എന്തെങ്കിലും ഒരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യും. ആ മ്യൂറൽ പെയിൻറ്റിങ്ങിന് ശേഷം നെറ്റിപ്പട്ടത്തിൻ്റെ ബാക്കി പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് മ്യൂറൽ നെറ്റിപ്പട്ടം. ഇതെന്ത് മെറ്റീരിയലാണ് അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ നെറ്റിപ്പട്ടം ചെയ്യുമ്പോൾ നമുക്ക് 3 ലെയർ തുണിയാണ് ആവശ്യമുള്ളത്. അത് നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ഈ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ക്യാൻവാസ് ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ ബാക്കിൽ നമ്മൾ വർക്ക് തീർന്നതിന് ശേഷം ബാക്ക് ഭാഗം കവർ ചെയ്യാൻ ഒരു ലൈനിങ് ക്ലോത്തും കൂടി നമ്മളിടും. അപ്പോൾ നമ്മൾ ഈ ഗോൾഡൻ പോർഷൻ ഒഴിവാക്കി ഈ ക്യാൻവാസിലാണ് നമ്മൾ ഈ മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ നമ്മളൊരു ഫുൾ ഫിനിഷ് വർക്കായിട്ട് ചെയ്യും. ഈ കോലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് എത്ര നാൾ എടുക്കും, എത്ര ദിവസം എടുക്കും ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്? ഇത് നമ്മൾ നെറ്റിപ്പട്ടം എന്ന് പറയുന്ന ആനയുടെ നെറ്റിയിൽ കിട്ടുന്നതാണ് നെറ്റിപ്പട്ടം. അതിൻ്റെ മുകളിൽ നമ്മൾ വയ്ക്കുന്നതാണ് കോലം. ഇത് നമ്മളൊരു സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിൽവർ കോലമാണ്. ഇത് തന്നെ നെറ്റിപ്പട്ടത്തിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നെറ്റിപ്പട്ടം നമ്മൾ ഫുൾ ഗോൾഡ് നെറ്റിപ്പട്ടം കണ്ടതുപോലെ തന്നെ നമുക്ക് ഫുൾ സിൽവർ നെറ്റിപ്പട്ടവും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പോലെ മാച്ചിങ് ആയിട്ടുള്ള ഒരു കോലമാണിത്. ഫുൾ സിൽവർ കോലമാണ് ഇത്.
ഇത് നമ്മൾ കോലത്തിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ ഫ്രെയിമാണ്, കോലത്തിൻ്റെ ഈ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യും. അതിനുശേഷം ഉള്ളിൽ നമ്മൾ നേരെ നിരയായി നമ്മൾ ഈ പൂക്കൾ ഇങ്ങനെ കോലപ്പൂക്കൾ എന്നാണ് ഇതിനെ പറയുക. ഈ കോലപ്പൂക്കൾ നമ്മൾ ഓരോരോ ലെയറായിട്ട് ഓർഡറായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് പോകണം. അതിനുശേഷം നമ്മൾ ഇതുമേ ഈ ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഈ നൂലിൻ്റെ വർക്ക് ചെയ്ത് വെച്ച് കോലക്കൂടെയും വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഒരു തിരുവോട അടയും കൂടി വെച്ചാൽ കോലത്തിൻ്റെ വർക്ക് ഫിനിഷ് ആവും. ഏകദേശം നമുക്കൊരു 2 ദിവസം തന്നെയാണ് ഇതിനും, 1.5 ദിവസം 2 ദിവസത്തോളമാണ് ഇതും ചെയ്യാൻ നമുക്ക് എടുക്കാറ്. ഇതിപ്പോ ആളുകൾക്ക് എങ്ങനെയാ ചേട്ടനിലേക്ക് എത്തിപ്പെടാൻ പറ്റുക? അവർക്ക് എങ്ങനെയാ ഈ ഒരു നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ചേട്ടനെ സമീപിക്കുക? കൂടുതൽ നമുക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമുക്ക് എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ അഭിഷേക് ശിവ എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് പേജ് ആയിട്ടുള്ള ഡിവൈൻ ആർട്സ് 2018 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജുണ്ട്. അതിൽ നമുക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ അവർക്ക് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ അഭിഷേക് ശിവദാസ് എന്നുള്ള എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ഇതിന് പുറമേ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് എനിക്ക് ഞാൻ നൽകാം. അതിൽ വിളിക്കുന്ന ആർക്കായാലും നമുക്ക് അവർ പറയുന്നത് പോലെ നമുക്ക് എവിടേക്കായാലും നമുക്ക് കൊറിയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാവുന്നതാണ്.